രണ്ടും 2017 2018 19 കിലോമീറ്റർ 29000 കിലോമീറ്റർ ഓടിച്ചു. രണ്ടും പുതിയ ടയർ, രണ്ട് ടയർ പുതിയത്, ഇതിന്റെ രണ്ട് ടയറും പുതിയത്. 45 സ്പോട്ട് ഇറക്കാം, അല്ലെങ്കിൽ ഒരു 20-30 ഒക്കെ ഇറക്കാവുന്നതാണ്. പിന്നെ ഒരു നല്ലൊരു ആക്റ്റീവ് ഇരിക്കുന്നുണ്ട്, ആക്റ്റീവ് ചെയ്യുമ്പോൾ 2016 മോഡൽ. അടുത്തത് ലിബ്രോ, ഇതാ അധികം യൂസ്ഡ് മാർക്കറ്റിലൊന്നും കാണാത്ത വണ്ടിയല്ലേ ലിബ്രോ. 2006 മോഡൽ. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാണ്ട് എന്നോട് ഞാൻ കാര്യം പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ ഒരു വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഏകദേശം 50 വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നീ എന്നെ കാണിക്കണ്ട വണ്ടി കാണിച്ചത്, സാധാ വണ്ടിയാണ് ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവര് സെറ്റാക്കിയത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സാധാ വണ്ടി മാഷി പുച്ഛിക്കരുത്, ആ വണ്ടി പുച്ഛിച്ചൊന്നുമില്ല, റെഡി ആവട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മിയാജാസ്. ഞാനിപ്പോ ഉള്ളത് എവിടെയാണ് പറ, റിയൽ വാലി യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. എന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ാണ് ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്, ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം അല്ലേ. ഏകദേശം ഒരു 10-50-60 വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൂടാതെ കുറച്ച് വണ്ടികൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 100 വണ്ടികളുടെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ എല്ലാ വണ്ടിക്കും അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്, അല്ല ചോദിച്ച് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് തരും, നമ്മൾ സ്ഥിരം വന്ന ഷോപ്പല്ലേ. അതുകൂടാതെ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വണ്ടി ഫ്രീ ആയിട്ട് ഗിവ് കൊടുക്കുന്നുണ്ട്, ഒരു ആക്റ്റീവ സ്കൂട്ടർ. അപ്പൊ അതിന്റെ സംബന്ധിച്ച് റീലും കാര്യങ്ങളെല്ലാം ഈ കാണുന്ന അക്കൗണ്ടിൽ പിൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ എല്ലാവരും പോയി പങ്കെടുക്കാൻ ശ്രമിക്കുക. അതിന്റെ ഡേറ്റ് വരുന്നത് ഈ മാസം, അതായത് 2024 ജനുവരി 31 രാത്രി 11:59 വി എം വരെ പങ്കെടുക്കാം. അത് നമ്മളൊന്ന് മാറ്റിയിട്ട് February 1 വൈകുന്നേരം 5 പങ്കെടുത്തോട്ടെ, കാരണം അതിന് ശേഷം നമുക്ക് ലൈവ് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്, വമ്പൻ ഓഫറുള്ള ഷോപ്പാണ്, അപ്പൊ എല്ലാവരും ഗിവ് എ പങ്കെടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഈ ഗ്ലാമറിൽ തുടങ്ങാം അല്ലേ. ഇത് ഏതാ മോഡൽ വരുന്ന? 2015 മോഡൽ ഗ്ലാമർ. ആസ്കിംഗ് പ്രൈസ് എത്ര? 33 കൊടുക്കാം. ഓണർഷിപ്പ് ചോദിക്കണോ? ഏത് എത്ര ഓണർഷിപ്പ് ആയിരിക്കും? ഓണർഷിപ്പ് ആയിരിക്കും. 2015 ഫിനാൻസ് ഇട്ടാ സാധ്യത ഉണ്ടല്ലോ, ഫിനാൻസ് ഇട്ടാ ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര? ഒരു 8-10 റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടിച്ച് കഴിഞ്ഞാൽ നോർമലി ഉള്ളവർക്ക് 10 രൂപ കൊടുക്കാൻ പറ്റും. അടുത്തത് സിബിസെഡ് ആവുമ്പോൾ 2012 മോഡൽ. 2012 ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടില്ല. ഇല്ല, എത്ര രൂപ കൊടുക്കാൻ പറ്റും? 20 രൂപ. 2016 മോഡൽ. അടുത്തത് പാഷൻ പ്രോ 1, 2, 3 ഇതിന്റെ റേറ്റാ? പാഷൻ പ്രോ 2016 ഫസ്റ്റ് ഇരിക്കുന്ന 2016 നമ്മൾ 35 രൂപ കൊടുക്കാം. 10 രൂപ അല്ലെങ്കിൽ 8-10 രൂപ ഫിനാൻസ് ചെയ്യാം. ഇതാണെങ്കിലും 2011 മോഡൽ. അത് രണ്ടും 2011 ഇത് 2011 നമ്മൾ സെൽഫ് ഉണ്ട്, അത് വിത്തൗട്ട് സെൽഫ് ആണ്. സെൽഫ് ഉള്ളത് എത്ര വരും? രണ്ടും 19 രൂപ കൊടുക്കാം. സെൽഫ് ഉള്ളതിനും സെൽഫ് ഇല്ലാതിനും 19 രൂപ കൊടുക്കാൻ പറ്റും. ഏകദേശം കിലോമീറ്റർ ഒക്കെ എത്ര ഉണ്ടാവും? 50-55 റേഞ്ച് കൊടുക്കാം. ഓക്കെ, ഇത് ഫിനാൻസ് ഉള്ളതല്ലേ? ആലപ്പുഴ തൃശ്ശൂർ ജില്ലയിലെ സ്പോർട്സ് ഫിനാൻസ് ആയിരിക്കും. ബാക്കി നമുക്ക് ഇപ്പൊ അത്യാവശ്യം സ്പോർട്ട് തന്നെ ചെയ്ത് നോക്കാം, കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് കറണ്ട് ബില്ലോ ലാൻഡാക്സ് എന്തെങ്കിലും മതി. അപ്പൊ കാസർഗോഡ് കിട്ടോ? കാസർഗോഡ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, കിട്ടും. ഓൾ കേരള ഫിനാൻസ് നമുക്ക് പറയാൻ പറ്റോ? ഓൾ കേരള ചെയ്യാം, കാസർഗോഡ് നമുക്ക് ചെയ്ത് നോക്കാം. ഏരിയ ഏകദേശം അത് കൂടാതെ 13 ജില്ലയിലേക്ക് കൊടുക്കുന്നമ്മാ. നമുക്ക് 14 ജില്ലയും ചെയ്യാം, ഏരിയ അനുസരിച്ചാണ്. കാസർഗോഡ് കിട്ടും, അത് ദൂരം അനുസരിച്ച് മാറും. അടുത്ത ഡി ഏതാ മോഡൽ വരുന്ന? ഡിയോ 2012. ഓക്കെ, 2012 എത്ര കൊടുക്കാം? സെക്കൻഡ് ഓർഡർ 27 രൂപ കൊടുക്കാം. 27,000 രൂപ കൊടുക്കാം, ഏകദേശം 53,000 കിലോമീറ്റർ. ഇതാണെങ്കിൽ NS ആണെങ്കിൽ? 2019 NS എത്ര വരും? NS നമുക്ക് ഒരു 85 രൂപ കൊടുക്കാം. 85 രൂപ 2019 85 രൂപ കുഴപ്പമില്ല. ഏകദേശം കിലോമീറ്റർ എത്ര ഉണ്ടാവും? 40 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ. ഇത് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഓണർഷിപ്പ് വണ്ടിയാണ്.
ആണോ അത് രണ്ട് സെയിം റേറ്റ് അല്ല ഇത് 48 അടുത്ത് ഓടിയിട്ടുണ്ട് 48000 കിലോമീറ്റർ ഈ വണ്ടി എത്ര കൊടുക്കാം 150 ന് കൊടുക്കാം എത്ര 150 150 ഇതാണെങ്കിൽ 50 150 ഇതാണെങ്കിൽ 32 ഓടിയിട്ടുണ്ട് ഇത് 160 150 160 150 ഉം 160 15 ഡിഫറൻസിലാണ് കിലോമീറ്റർ അനുസരിച്ച് മാറിയതായിരിക്കും രണ്ടും പുതിയ ടയർ രണ്ട് ടയർ പുതിയ കണ്ടീഷൻ ഒന്നും പറയാനില്ല ഇതിന് രണ്ട് ടയറും പുതിയത് ആ രണ്ടിനും പുതിയ ടയർ വാങ്ങിച്ചിട്ടേക്കുന്നതാണ് അപ്പൊ രണ്ടും ഏകദേശം ഒരു 50-60 ഒക്കെ ഡൗൺ പേയ്മെന്റിൽ ഏകദേശം നമുക്ക് ഇറക്കാം ഇതിന്റെ കിലോമീറ്റർ നമുക്ക് ഒന്ന് പറഞ്ഞോളാം കിലോമീറ്റർ ഏകദേശം 10532 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അടുത്തതാണെങ്കില അടുത്തത് 2020 ക്ലാസിക് 350 കിലോമീറ്റർ അതെറ്റാണ് മീറ്ററിന് എന്താ പ്രശ്നമുണ്ട് എത്ര കൊടുക്കാൻ പറ്റും 135 കൊടുക്കാം 135 പറയാൻ പറ്റുമോ പേടിച്ചറിയില്ല ഏകദേശം പറഞ്ഞു മതി ഓക്കെ പനിയാണല്ലേ പനിയാണെന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് മെക്കാനിക്കിനെ കൊണ്ടിട്ട് സെറ്റ് ആക്കിയിട്ടൊക്കെ എന്ത് വണ്ടിക്ക് നിലവിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ആർക്ക് കസ്റ്റമർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെക്കാനിക് ആയിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് ഉണ്ട് നിയർ ബൈ വർക്ക്ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് പോയി ചെക്ക് ചെയ്യാം ഞാനിപ്പോ എല്ലാവരും വന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാന്നുള്ള ഓപ്ഷൻ തന്നെ പറയുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് വണ്ടി സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാലും വണ്ടി സെറ്റപ്പ് ഒക്കെ ആണെന്നാലും നിങ്ങൾ വരാൻ നല്ല വണ്ടിയാണ് കസ്റ്റമർക്ക് എന്തെങ്കിലും നിങ്ങൾ വരാൻ നേരത്ത് ഒരാളെ അല്ല നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതല്ലേ നല്ലത് ഇപ്പൊ
ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ. സോ പുതിയ വണ്ടിയാണ് ഷോറൂമിൽ കൊണ്ടു കിടക്കണ കാണിക്കുക, സാധാരണ നോർമൽ വണ്ടി അവിടെ നോക്കാലോ, വർക്ക്ഷോപ്പിൽ കാണിക്കണ കാണിക്കുക. ഇപ്പൊ ഈ വണ്ടിക്ക് ഹിസ്റ്ററി ഉണ്ടാവും, മൈനസിനൊക്കെ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ V3 ഡോമിക്ക് ഹിസ്റ്ററി ഉണ്ട്, ക്ലാസിക്കിനാണെങ്കിലും ഇതിനൊക്കെ ആണെങ്കിലും ഹിസ്റ്ററി ഉണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതാണ് പറയാനുള്ളത്. അടുത്തത് ഹിമാലയം പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. അടുത്ത ഏതാ വണ്ടി ഇരിക്കുന്ന? അടുത്തത് പോകാൻ പറ്റുമോ? കേറിക്കോ. വണ്ടി നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെ സാഹസികമായിട്ട് പോവുകയാണ് ഗൈസ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? 69. 69,000 കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 28 അടുത്ത് ഓടിയിട്ടുണ്ട്. 28 ഓടിയിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്ന ക്ലാസിക് 350, 2015 മോഡല്, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. അതാകുമ്പോൾ നമുക്ക് 75,000 കൊടുക്കാം. 75,000 കൊടുക്കാം. ഒരു 10-15 ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് ആണെങ്കിലോ? സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഇതാകുമ്പോൾ 2017 മോഡൽ, 19,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതാകുമ്പോൾ നമുക്ക് 1 രൂപ കൊടുക്കാം. ഇതാണെങ്കിലും 2018 വണ്ടി. ഇതാകുമ്പോൾ 29 അടുത്ത് ഓടിയിട്ടുണ്ട്. നിലവിൽ വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ. ഇത് 1 രൂപ തന്നെ കൊടുക്കാം. രണ്ടും 2017 2018 19 കിലോമീറ്റർ 29,000 കിലോമീറ്റർ 15-20 ഡൗൺ പേയ്മെന്റ് മതിയാവും. 10 രൂപ ഏകദേശം. ഇതാണെങ്കിലോ? തണ്ടർബേഡ് ആകുമ്പോ 2016 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 36 അടുത്ത് ഓടിയിട്ടുണ്ട്. നമുക്ക് 75 രൂപ കൊടുക്കാം. 75 രൂപ കൊടുക്കാം. അടുത്തത് ഇപ്പൊ നമ്മുടെ ആദ്യം പറയാൻ ശ്രമിച്ച ഹിമാലയൻ ആണെങ്കിലോ? ഹിമാലയൻ ആകുമ്പോ 2022 മോഡൽ. 2022 19,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് തന്നെ. 2000 പുതിയത്. അതാകുമ്പോ നമുക്ക് 2,20,000 കൊടുക്കാം. 2,20,000. 19,000 കിലോമീറ്റർ അല്ലേ? 19,000 കിലോമീറ്റർ. ഓക്കെ. ഇത് സെപ്പറേറ്റ് വെച്ചേക്കുന്നല്ലേ? ഇതിനേകദേശം വളരെ വിദഗ്ധമായ ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് മിസ്റ്റർ ക്യാമറമാൻ അരുൺ വരികയാണ് ഗൈസ്. നമ്മളെ ഒതുങ്ങി നിൽക്കണം. അവഞ്ചർ എത്ര കൊടുക്കും? 2016 മോഡൽ. 2016 മോഡൽ അവഞ്ചർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് എത്ര കൊടുക്കും? ഏകദേശം നമുക്ക് കുറച്ചൊന്നും കൊടുത്തേക്കാം. അതാകുമ്പോ 45,000 കൊടുക്കാം. 45,000 കൊടുക്കാം. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അടുത്ത വണ്ടി ആയിരിക്കണം? അടുത്ത നമ്മൾ സ്പ്ലെൻഡർ. സ്പ്ലെൻഡർ പ്രോ. അതെ. ഏത് ഇയർ? സ്പ്ലെൻഡർ പ്രോ 2016. ഓണർഷിപ്പ് ഏതാ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് തന്നെ. അതൊരു 55 രൂപ കൊടുക്കാം. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ടിവിഎസിന്റെ ഏതാ വണ്ടി? റേഡിയോ ആകുമ്പോ 2021 മോഡല്, 32,000 കിലോമീറ്റർ. അതും സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് തന്നെ. നമുക്ക് ഒരു 50 രൂപ റേഞ്ച് കൊടുക്കാം. റേഡിയോ നല്ല പേരാണല്ലേ റേഡിയോ. ഇതാണെങ്കിൽ FC ആകുമ്പോ V3, അത് 2021 മോഡൽ. ഇത് നമുക്ക് 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. ഈ ബ്ലൂ ആണെങ്കിലോ? ബ്ലൂ ആകുമ്പോ 2023 ആണ്. 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ. നമുക്ക് 1,18 കൊടുക്കാം. 1,18 കൊടുക്കാം. ഇതാണെങ്കിലോ? മിക്സർ. മിക്സർ ആകുമ്പോ 2021 മോഡൽ തന്നെ. 2021 മോഡൽ 84 രൂപ കൊടുക്കാം. 84 രൂപ. ഓക്കെ. ഇനി നമുക്ക് സ്കൂട്ടറിലേക്ക് ഇറങ്ങാലോ? സ്കൂട്ടർ നോക്കാലോ. ഓക്കെ. കുറച്ച് ബൈക്കുകൾ അപ്പുറം ഇരിക്കുന്നുണ്ട്, അതമ്മ കാണിക്കുന്നതായിരിക്കും. കുറച്ച് കുറഞ്ഞ വണ്ടികളൊക്കെ ഇരിക്കുന്നത്. ഓക്കെ. അവിടെയും പറയാനുള്ളതാണ്, പെട്ടെന്ന് കൊണ്ട് തുടങ്ങാം. അത് ഏതാ ഇരിക്കുന്ന വണ്ടി? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് തന്നെ. അതാകുമ്പോ നമുക്ക് ഒരു 34 രൂപ റേഞ്ച് കൊടുക്കാം. 14 ലക്ഷം പ്ലഷർ കൊടുക്കാം. ഫിനാൻസ് ചെയ്യാൻ പറ്റിയ ഫിനാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഏകദേശം റേറ്റ് പറയുന്നുണ്ട്. എല്ലാ ഫിനാൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഉത്തരിച്ച് പറയാൻ പറ്റാത്തോണ്ട് പറയുന്നില്ല. ഓക്കെ. എന്താണ് ഇടക്കിടക്ക് ഫോക്കസ് ചെയ്യുന്നത്? ഓക്കെ. അടുത്ത അപ്രിൽ ഏതാ? അപ്രിൽ 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് തന്നെ. 10,000 കിലോമീറ്റർ. സ്ട്രോം അല്ലേ? അപ്രിൽ സ്ട്രോം 125. ഞാൻ കണ്ടായിരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അതുമ്പോ 10,000 കിലോമീറ്റർ 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കാം. മാക്സിമം റേറ്റ് കുറച്ചല്ലേ പറയുന്നത്? പറയുന്നുണ്ട്. ഓക്കെ. അടുത്ത വണ്ടി ഏതാ? വെസ്പി 2017 മോഡല്. അത് 52 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് തന്നെ. 52 രൂപക്ക്. 2017 മോഡല്. അടുത്തത് പിന്നെ എത്ര കൊടുക്കും? റേസർ ആകുമ്പോ 2018 മോഡല്. 32-34 റേഞ്ച് കൂടിയിട്ടുണ്ട്. നമുക്കൊരു 39 രൂപ കൊടുക്കാം. 39 രൂപ കൊടുക്കാം. അടുത്തത് മാസ്റ്റർ എഡ്ജ്. മാസ്റ്റർ എഡ്ജ് ആകുമ്പോ 2019 മോഡല്. 26 റേഞ്ച് കൂടിയിട്ടുണ്ട്. അതൊരു 36 രൂപ കൊടുക്കാം. 36 രൂപ കൊടുക്കാം. അടുത്ത ഏതായിരിക്കും? 2021.
അത് നമുക്കൊരു 72 രൂപ കൊടുക്കാം. 72 രൂപ കൊടുക്കാം. അത് നമുക്കൊരു 57 രൂപ കൊടുക്കാം. ഇതെല്ലാം ഏകദേശം ഒരു 15-20 ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന. ഓക്കെ, അടുത്ത് വീണ്ടും ഒരു ആക്ടിവ. ആക്ടിവ പിന്നെ 2018 അതൊരു 48 രൂപ കൊടുക്കാം. 48 രൂപ കൊടുക്കാം. അടുത്താണെങ്കിലോ? അടുത്തത് ഇരിക്കുന്നത് ഏതാ? ഡിയോ അല്ലേ? ഡിയോ 2018 തന്നെ. നമുക്ക് ഒരു 52,000 കൊടുക്കാം. 52,000 കൊടുക്കാം. അത് ഏകദേശം കിലോമീറ്റർ എത്ര ഉണ്ടോ? നോക്കണോ? ഓക്കെ, 32. 32,000. അടുത്തത് ഫാസിനോ. ഇത് ഏതായിരിക്കും മോഡൽ? 2017 മോഡൽ. ഫാസിനോ ഒക്കെ 80 രൂപ വണ്ടി. 41 രൂപ കൊടുക്കാം. 41 രൂപ കൊടുക്കാം. ഏകദേശം കിലോമീറ്റർ പറയണെങ്കിൽ 14,000 കിലോമീറ്റർ ആയിരിക്കും. അത് ചിലപ്പോൾ ജനുവിൻ കുറവാണ്. ചാൻസ് കുറവായിരിക്കും എന്ന് വളരെ സത്യസന്ധമായിട്ട് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം കുറവാണ്. നമുക്ക് ഏകദേശം ഒരു വണ്ടിയുടെ ഇയർ വെച്ചിട്ട് നമുക്ക് കിലോമീറ്റർ എത്ര ഓടാൻ സാധ്യമാണ്. പക്ഷെ ചില ഓടാത്ത വണ്ടികളുണ്ടോ? ഓടാത്ത വണ്ടിയുണ്ട്, ഞാൻ പറയാം. അത് നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇത് ഏതാ വരുന്നത്? ആക്സസ് ആകുമ്പോൾ 2022 മോഡൽ. 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതാകുമ്പോ നമുക്ക് 85 രൂപ കൊടുക്കാം. 85 അടുത്തതാണെങ്കിൽ ആക്റ്റീവ് 125. ആക്റ്റീവ് 125 2018 മോഡൽ. 50 രൂപ കൊടുക്കാം. 50 രൂപ കൊടുക്കാം. അതെ, ഇതാണെങ്കിലോ? അതന്നെ, അതും ആക്റ്റീവ 2021 സ്പെഷ്യൽ എഡിഷൻ. സ്പെഷ്യൽ അതായത് സ്പെഷ്യൽ എഡിഷൻ തിരിച്ചടിച്ചല്ലേ? കണ്ടില്ലായിരുന്നു. സ്പെഷ്യൽ എഡിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 20 വർഷം പൂർത്തീകരിച്ചപ്പോ അവരുണ്ടാക്കിയ പ്രത്യേക മോഡലാണത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എഡിഷൻ. മനസ്സിലായി? അതിന്റെ റീസൺ അവർ കൊടുത്തിട്ടുണ്ട്. 73,000 സാധാ വണ്ടിയാണെങ്കിലും സാധാ വണ്ടിയാണ് ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവര് സെറ്റാക്കി എടുത്തത്. പറഞ്ഞില്ല സാധാ വണ്ടി മാഷി പുച്ഛിക്കരുത്. ആ വണ്ടി പുച്ഛിച്ചൊന്നുമില്ല. റെഡി ആവട്ടാ. 24,000 അതിന്റെ അപ്പുറത്ത് വണ്ടി 2021 തന്നെ. റേറ്റ് പറഞ്ഞാ രണ്ടിന്റെ? 74 രൂപ. രണ്ടും ഓണർഷിപ്പ് സിംഗിളാണോ? സിംഗിളാണ്. 24,000 ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ടാവും. ഇത് ഏതാ എൻഡോർക്ക്? എൻഡോർക്ക് 2020. 2020 അത് 63 രൂപ കൊടുക്കാം. 2018 നമുക്ക് 54 രൂപ കൊടുക്കാം. 54,000 കൊടുക്കാം. ഇതൊക്കെ ഏകദേശം ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ്. 15-20. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും വണ്ടികൾ നമ്മൾ കാണിച്ചു. ഒന്ന് വണ്ടി ഓടിച്ചിട്ടൊന്ന് കാണിച്ചാലോ? ഇടയ്ക്ക് വെച്ച് കാണാറ് വണ്ടികളൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഇപ്പൊ എന്തെങ്കിലും വണ്ടിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ബാക്കിലേക്ക് പിടിച്ചു പോക്കോട്ടെ. ഏകദേശം 50 വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നീ എന്നെ കാണിക്കണ്ടേ വണ്ടി കാണിച്ചത്? ഇനി നമുക്ക് അപ്പുറം അടുത്ത വണ്ടി പരിചയപ്പെട്ടല്ല. അപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു അപ്രിലിരിക്കുന്നുണ്ട്. ഏതാ മോഡൽ? 2018 മോഡൽ. 2018 മോഡൽ. ഓണർഷിപ്പ് ഏതാ? സിംഗിളാ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 35,000 കിലോമീറ്റർ അല്ലേ? എത്ര കൊടുക്കാൻ പറ്റും? 39 കൊടുക്കാം. സൗണ്ട് ഞാൻ കൂടുതൽ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് നൈസ് ആയിട്ട് പറഞ്ഞു തന്നായിട്ടാ. ഇത് ആക്സസ് 125. ആക്സസ് 125 2016 മോഡൽ. നമുക്കൊരു 28 രൂപ കൊടുക്കാം. 28 രൂപ കൊടുക്കാം. വീണ്ടും ഒരു അപ്രില് വരുന്നുണ്ടല്ലോ. അപ്രില് പിന്നെ 17 മോഡൽ. 2017 അപ്രില് എത്ര കൊടുക്കാൻ പറ്റും? 41,000 കൊടുക്കാം. ഫിനാൻസ് അവൈലബിൾ ആണ്. വീണ്ടും പറയുന്നില്ല. ഏകദേശം 15 ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. അടുത്ത പ്രഷർ ഇരിക്കുന്നുണ്ട്. പ്ലഷർ അത് 2013 മോഡൽ. 2013 മോഡൽ 28,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും? സിംഗിൾ ആയിരിക്കും. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് അതൊരു 25 രൂപ കൊടുക്കാം. 25 രൂപ കൊടുക്കാം. അടുത്തത് 2017 125. അത് നമുക്കൊരു 38 രൂപ കൊടുക്കാം. 38,000 കൊടുക്കാൻ പറ്റും. മറ്റേ തന്നെ സെയിം 125 തന്നെ. അതും 17 മോഡൽ തന്നെ. അത് 44 രൂപ. ഇത് 38, 44. പെയിന്റിംഗ് ക്വാളിറ്റി കുറച്ച് വ്യത്യാസങ്ങളുള്ള ഓണാണ്. റേറ്റ് വ്യത്യാസം വന്നത്. ഓക്കെ ഓക്കെ. പിന്നെ രണ്ട് പ്ലഷർ ഇരിക്കുന്നുണ്ട്. സെയിം കളർ പ്ലഷർ 2014. 2014 അത് 14, മറ്റേത് 15. 14 എത്ര കൊടുക്കാം? 14 23 രൂപ കൊടുക്കാം. 15 33 രൂപ കൊടുക്കാം. 33 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു നല്ലൊരു ആക്റ്റീവ് ഇരിക്കുന്നു. ആക്റ്റീവ് 2016 മോഡൽ. 2016 മോഡൽ ആക്റ്റീവ് 37 കൊടുക്കാം. 37 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം കിലോമീറ്റർ 44,600 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടുത്ത് റൈസഡ് അല്ലേ? റൈസഡ് 2014 തന്നെ. 2014 അത് നമുക്കൊരു 29 രൂപ കൊടുക്കാം. 29,000 കൊടുക്കാൻ പറ്റും. അടുത്ത ആക്സസ് 125. ആക്സസ് 125 2012 മോഡൽ. നമുക്കൊരു 20 രൂപ കൊടുക്കാം. 20 കൊടുക്കാൻ പറ്റും. അടുത്ത മാസ്റ്റർ അല്ലേ? 2017 നമുക്ക് 29 രൂപ കൊടുക്കാം. 29 രൂപ. അടുത്ത ആക്റ്റീവ് ഏവിയേറ്റർ. സോറി, ഏവിയേറ്റർ. ഏവിയേറ്റർ 2017 മോഡൽ തന്നെ. നമുക്കൊരു 34,000 കൊടുക്കാം. ഓക്കെ ഓക്കെ. അടുത്തത് സ്കൂട്ടി 2017. ഇരുപത്തിയേഴ് കൊടുക്കാം. 27,000 കൊടുക്കാം.
നമുക്ക് ഒരു 35,000 രൂപ റേഞ്ചിൽ കൊടുക്കാം. അതിനപ്പുറത്ത് വീണ്ടും ഒരു സ്കൂട്ടി പെപ്പ്, അത് 2012 മോഡൽ. ഓക്കെ, അപ്പൊ ഇരിക്കുന്ന വണ്ടികളെല്ലാം ഏകദേശം ഫിനാൻസ് ഉള്ള വണ്ടികളല്ലേ? ഫിനാൻസ് കിട്ടാൻ സാധ്യത ഉള്ളത് 18 രൂപ. വില പറയാൻ പറഞ്ഞു 18,000. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാണ്ട് ഇൻട്രോയില് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചവർക്ക് വേണ്ടി പറയാൻ, ശ്രദ്ധിക്കാത്തവർ വേണമെങ്കിൽ ഒന്നുകൂടി ആദ്യം മുതൽ കണ്ടോളൂ. അതായത് നമ്മൾ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൊരു ഏകദേശം തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നര മാസമായി ആ ഒരു ഇത് തുടങ്ങിയിട്ട്. തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരിപാടി തുടങ്ങിയിട്ട് കഴിഞ്ഞു പോയി സമ്മതം തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ റീലും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ കാണുന്ന അക്കൗണ്ടിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാണുന്ന അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പങ്കെടുക്കാൻ വണ്ടി കിട്ടാൻ ശ്രമിക്കുക. വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതാണോ ഉള്ളത്? പിന്നെ വണ്ടി നമ്മൾ അവസാനം കാണിക്കുന്നതായിരിക്കും. മതിയോ? വണ്ടി ഒന്ന് കാണിക്കണ്ടേ? അതെ, ആൾക്കാരെ വിചാരിക്കും അന്ന് വണ്ടി കാണിച്ചിട്ട് വണ്ടി എന്ത് ചെയ്യുന്നു വെക്കും. വണ്ടി കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രമിക്കുക, ഒന്ന് കാത്തിരിക്കുക. അവഞ്ചർ അല്ലേ? അവഞ്ചർ 2016 തന്നെ. എത്ര കൊടുക്കും? 39 രൂപ കൊടുക്കാം. 39. എത്ര ഓടിയിട്ടുണ്ടാ? അത് 35 റേഞ്ച് കൊടുക്കണം. 35 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അപ്പാച്ചി ആണെങ്കിലോ? അപ്പാച്ചി 2020. അപ്പാച്ചി RTR 160. 2020 നമുക്ക് അതൊരു 79 രൂപ കൊടുക്കാം. 79 രൂപ കൊടുക്കാൻ പറ്റും. ഇതാണെങ്കിലോ? തണ്ടർബേഡ് 2013 ബ്ലാക്ക്. അത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അത് നമുക്കൊരു 55 രൂപ റേഞ്ച് കൊടുക്കാം. 55 രൂപ കൊടുക്കാം. അടുത്തത് ഗ്ലാമർ. ഗ്ലാമർ 2018 ഒരു 49 രൂപ റേഞ്ച് കൊടുക്കാം. 49 രൂപ കൊടുക്കാൻ പറ്റും. അടുത്ത നമ്മുടെ മൈലേജ് വേണ്ടി പ്ലാറ്റിന. റെഡ് ഫീസ് ചെറുതായിട്ട് ഫെയിൽ ആയിട്ടുണ്ടെന്നുള്ളൂ, കുഴപ്പമോ കാര്യങ്ങളൊന്നും കിറ്റ് പൊട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ. വേറെ അടുത്തതാ? അടുത്ത FC 250. കിലോമീറ്റർ ഏകദേശം 50 ഓടിക്കണം. ഓക്കെ, 50 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ. അടുത്ത ഗ്ലാമർ ഇരിക്കുന്നുണ്ടല്ലോ. ഗ്ലാമർ ഇരിക്കുന്നത് 2017. 40 രൂപ റേഞ്ച് കൊടുക്കാന്നുള്ളൂ. 40 രൂപ കൊടുക്കാം. അത് നവി ആണെങ്കിലോ? നവി 2017 മോഡൽ. ആ, 4000 കിലോമീറ്റർ. ആ, 27 രൂപ കൊടുക്കാം. ഓക്കെ. ഈ വണ്ടിയാ? ഓർണറ്റ് 2017 തന്നെ. ആ, 48 രൂപ റേഞ്ച് കൊടുക്കാം. ഓക്കെ ഓക്കെ. ഏതിൽ നമ്മ പറയാനുണ്ടോ? സിംഗിൾ ഓണർഷിപ്പ് ആണോ? ആ, രണ്ട് സിംഗിൾ ഓണർ. കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടാവും? അപ്പാച്ചി 36 റേഞ്ച് കൊടുത്തിട്ടുണ്ട്. 36. പിന്നെ വില പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്രയും വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അതെ. പിന്നെ അവിടെ ഏകദേശം നമ്മ പറയണെങ്കിൽ ഒരു 50, ഒരു 10-80 വണ്ടികൾ പറഞ്ഞില്ലേ? ഇവിടെ തന്നെ 80 വണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയല്ല മൊത്തത്തില്? ആ, പിന്നെ നമുക്ക് പോളിഷനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ, പോളിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സർവീസ് കാര്യങ്ങൾക്ക് വേണ്ടി വണ്ടി കൊടുത്തിട്ടുണ്ട്. അവിടെയും കുറച്ചധികം നോക്കി നോക്കി പൊക്കോളാം ക്യാമറമാൻ, ചിലപ്പോ റോട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാൻ വയ്യ. അപ്പൊ നമ്മള് ഈ നടന്ന് പറയണ വേറെ ഒന്നും ഉണ്ടല്ല, ഒരു വണ്ടി കാണിക്കാന്ന് പറഞ്ഞത് അവിടെ കാണിക്കാൻ വേണ്ടിയാ. കട്ട് ചെയ്ത് നമ്മ പോകാൻ വേണ്ടി ശ്രമിക്കണല്ലേ. അതിനുണ്ട് പനിക്കുണ്ട്, പനിയാണ്, പനിയുള്ള പനി. ഈ ശാപൊക്കെ അവിടെ കൊണ്ട് വെക്കുന്നല്ലേ? അവിടെ ഇരിക്കണ്ടല്ലേ? നമ്മ അവിടെ നിന്ന് തിരക്കുകളിൽ നിന്ന് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ വണ്ടി ഇതാണ്. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇതല്ല, ഈ വണ്ടിയാണ് നമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ വണ്ടി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട റീലും കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും പറയുന്നില്ല. നമ്മുടെ ഈ കാണുന്ന അക്കൗണ്ടില് ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യാ, നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാ. അപ്പൊ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഈ വണ്ടി കിട്ടാം. അപ്പൊ ഇതിന്റെ ഡേറ്റ് വരുന്നത് February 1 ആക്കിയിട്ടുണ്ട്. കാരണം 31 February 1 വൈകുന്നേരം ഒരു 6 മണിക്ക് നമുക്ക് നടക്കെടുക്കാം. 5 ടു 6 റേഞ്ചിൽ
നമ്മുടെ ലൈവ് ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഒരാൾക്കായിരിക്കും ഫ്രീ ആയിട്ട് ഈ വണ്ടി കിട്ടാം. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് ഗിവ് അവേ കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ടല്ലേ. അടുത്ത ഗിവ് അവേ കൊടുക്കണ്ടേ? കൊടുക്കാം. ഇതിന് മുമ്പ് നമ്മൾ ഗിവ് കൊടുത്തായിരുന്നു, നമ്മുടെ ആദ്യത്തെ ഗിവ് അല്ലേ. നമ്മ ഈ സ്റ്റോർ ആയിട്ട് ചെയ്ത ഗിവ് ഏതൊക്കെയായിരുന്നു? വാച്ച് കൊടുത്തിരുന്നു. വാച്ച് കൊടുത്തു, നമ്മൾ രണ്ട് വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. ഏതായിരുന്നു ഫാസ്റ്റ് ട്രാക്കിന് രണ്ട് വാച്ച്? എല്ലാവരും ഒരു വാച്ച് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കൊടുക്കുന്നത് വണ്ടിയാണ്. പിന്നെ ഇനി ഒരുപാട് ഗിവ് അവേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം പനിയായിട്ടും എനിക്ക് നീ പനിയൊന്നും തോന്നുന്നു, എനിക്ക് വയ്യ. നമ്മുടെ സജിൻ റെയിൽവേ യൂസ്ഡ് ബൈക്ക് ഷോറൂം, കോണ്ടാക്ട് നമ്പർ സ്കൈ ലൈൻ സിവിൽ ലൈൻ റോഡ് വാടിവട്ടം എറണാകുളം കേരള 68 20 24. മൊബൈൽ നമ്പർ ഞാൻ പറയുന്നത് എഴുതി കാണിക്കാം. IDFC ചെയ്യുന്നുണ്ടല്ലോ ഫിനാൻസ്? വേറെ ഏതൊക്കെ? മൂന്നാല് ഫിനാൻസ് ഉണ്ട്. IDFC ഉണ്ട്, ബൈക്ക് ബസാർ ഉണ്ട്, ധനലക്ഷ്മി ഉണ്ട്, പിന്നെ സൂപ്ര ഉണ്ട്, മാക്സ് വാലു, മാക്സിൻ. പറയാനുള്ളത് ഇനി പറഞ്ഞു തരിപ്പിക്കുന്നില്ല. പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ വരുന്നവരെ ബൈ കൊടുത്താലാ. ബൈ.